നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സൂചന നൽകി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും മുല്ലപ്പള്ളി കെ മുരളീധരനെതിരെ പരസ്യ പ്രസ്താവനക്കില്ലെന്നും മുല്ലപ്പള്ളി ഞാൻ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യ കാര്യങ്ങളും എല്ലാ കാലത്തും തികഞ്ഞ ജാഗ്രതയോടെ തന്നെ നിർവഹിച്ച ഒരാളാണ് പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്വ ബോധത്തോട് തന്നെ സത്യസന്ധമായും കൃത്യമായിട്ടും ഇത് നിർവഹിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് എന്നെ തീരുമാനമെടുക്കാറുള്ളത് വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം സംയിൽ മത്സരിക്കാനുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നീക്കത്തിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നു കെ പി സി സി അധ്യക്ഷനാണ് കാരണം പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന മുല്ലപ്പള്ളി ഇത്തവണ മത്സരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി അതേസമയം മുല്ലപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കെ സുധാകരനെ കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങളും ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തെ കാര്യം ഉയർത്തി കാണിക്കില്ലെന്നും പത്തംഗ സമിതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരുന്നു ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന എ കെ ആൻ്റണിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ മുല്ലപ്പള്ളിക്കെതിരെ പരസ്യ വിമർശനവുമായി കെ മുരളീധരൻ രംഗത്തു വന്നു കൽപ്പറ്റയിൽ നിന്ന് മത്സരിക്കാനുള്ള മുല്ലപ്പള്ളിയുടെ നീക്കത്തിനെതിരായിരുന്നു വിമർശനം പക്ഷേ അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാതിരിക്കാൻ കാരണം പറഞ്ഞത് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് ഇരുപതടുത്ത് പ്രചരണത്തിന് പോണെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വടകര മത്സരിക്കേണ്ടി വന്നത് ഞാൻ വടകരയിൽ ലോക്സഭയിൽ വരാനോ മത്സരിക്കാനുള്ള മുല്ലപ്പള്ളിയുടെ നീക്കത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സി വേണുഗോപാൽ ഇങ്ങനെ അല്ല മത്സരത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പറത്സരിക്കണം ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ദേശീയ കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റിയാണ് ആ കമ്മിറ്റി സ്വന്തം കോൺഗ്രസ് പ്രസിഡൻറ്റും അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കും സ്വാഭാവികമായിട്ടും അവിടെ അവിടെ ഉള്ള ആളുകൾക്ക് ആണല്ലോ മത്സരിക്കാൻ പറ്റുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആരൊക്കെ മത്സരിക്കുന്നു എങ്ങനെയൊക്കെ മത്സരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ വരുമ്പോ തീരുമാനാവുള്ളൂ സുധാകരനെ കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനാക്കി അനുനയിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ ശ്രമം ഇപ്പൊ തന്നിരിക്കുന്നത് പത്തംഗ സമിതിയിൽ ഒരു അംഗാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംസ്ഥാനത്തുടനീളം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനാകും മുല്ലപ്പള്ളി മുല്ലപ്പള്ളി മത്സരിക്കുന്നതിൽ പക്ഷെ മത്സരിക്കുമ്പോൾ വരുന്ന അത് തീരുമാനിക്കും പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും ബഹുഭൂരിഭാഗം സീറ്റുകൾ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം എ കെ ആന്റണി പ്രസ്താവിച്ചിരുന്നു എന്നാൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ രംഗത്തു വന്നു ചെന്നിത്തലയെ തഴഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് പ്രാമുഖ്യം നൽകിയതിൽ ഐ ഗ്രൂപ്പിൽ എതിർപ്പ് ശക്തമാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിക്കുന്നതോടെ ഗ്രൂപ്പ് തർക്കങ്ങൾ സങ്കീർണമാവുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്